ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാവുന്ന വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു 4 മണി പലഹാരമാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് റെഡിയാക്കിയെടുക്കുന്നത് നമുക്ക് നോക്കാം. ഇതിനുവേണ്ടി വെള്ളക്കടല ഒന്ന് കുതിർത്തെടുത്തിട്ടുണ്ട്. ഇത് കൈവച്ച് തന്നെ നമുക്കൊന്ന് തോല് കളഞ്ഞെടുക്കാം. ഒന്നിങ്ങനെ പ്രസ് ചെയ്തെടുക്കുമ്പോൾ തന്നെ അതിൻ്റെ തൊലി പെട്ടെന്ന് തന്നെ കളഞ്ഞു കിട്ടിക്കോളും. ഒരു 8 മണിക്കൂറെങ്കിലും നമ്മളത് വെള്ളത്തിൽ കുതിർത്തെടുക്കണം, എങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്കത് തോല് റിമൂവ് ചെയ്യാൻ പറ്റും. ഇതുപോലെ കടല മുഴുവനായിട്ട് ഞാൻ തോല് കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഒരു 1/2 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. കടലയുടെ അളവും 1/2 കിലോ തന്നെയായിരുന്നു. അതുപോലെ തന്നെ 1/2 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞളും മുളകും ഉപ്പും ഇട്ട് വേവിക്കുക. അത് വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഈ കടലയൊന്ന് അരച്ചെടുക്കണം. ഒരുപാട് പേസ്റ്റ് ആവേണ്ട ആവശ്യമില്ല, കുറച്ച് തരിയരിയോടുകൂടി തന്നെ അരച്ചെടുക്കാം. ഇത് അരച്ചിട്ട് നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. അത്യാവശ്യം തരിയോടുകൂടി തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ ചിക്കൻ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇത് നമ്മൾ ഇതേപോലെ തന്നെ ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട്. ഒരുപാട് ചതഞ്ഞു പോകരുത്, ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താൽ മാത്രം മതി. ഇനി നമ്മൾ ഒരു ചോപ്പർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു വലിയ പീസ് ഇഞ്ചി, 2-3 വെളുത്തുള്ളി, ഇഞ്ചി ഇച്ചിരി കൂടുതൽ വേണേ. ഇത് നന്നായിട്ട് നമ്മൾ ഒരു ചോപ്പർ ഉപയോഗിച്ചിട്ട് ഒന്ന് ചോപ്പ് ചെയ്തെടുക്കാം. കത്തി കൊണ്ട് വേണമെങ്കിലും ചെയ്യാം, ഇതുകൊണ്ടാവും പെട്ടെന്ന് തന്നെ നമുക്ക് അങ്ങനെ കട്ട് ചെയ്തിട്ടു. മിക്സിയിലിട്ടിട്ട് ഒരുപാട് പേസ്റ്റാക്കി ചേർക്കരുത്, അപ്പോൾ ഈ ഒരു ടേസ്റ്റ് കിട്ടില്ല കേട്ടോ. അപ്പോൾ അതൊന്ന് ചോപ്പായി വന്നതിന് ശേഷം ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് കൂടുതൽ തന്നെ കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. വടയിലേക്കൊക്കെ നമ്മൾ കറിവേപ്പില കൂടുതൽ ഉപയോഗിക്കുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റ് തന്നെയായിരിക്കും. ഇതേ സമയം തന്നെ ഞാൻ കുറച്ച് പച്ചമുളകും കൂടി ചേർത്തിട്ടുണ്ട്. അത് വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി വിട്ടുപോയതാണ്. എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതെല്ലാം കൂടി നമ്മൾ ആ കൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി എരിവ് ഇച്ചിരി കുറവുണ്ടെന്ന് തോന്നിയത് കൊണ്ട് തന്നെ ഞാൻ കുറച്ച് ക്രഷ് ചെയ്തെടുത്ത് ചില്ലിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് കുഴച്ച് കൊടുക്കുക. അതൊന്ന് കുഴച്ചെടുക്കാനുള്ള അത്യാവശ്യം നനവ് അതിൽ തന്നെ ഉണ്ടാവും. നമ്മൾ ഒട്ടും തന്നെ വെള്ളം ചേർക്കേണ്ട കേട്ടോ. കുഴച്ചിട്ട് നമ്മളതൊരു പരിപ്പ് വടയുടെ ഷേപ്പിൽ ഇതുപോലെ ഷേപ്പ് ചെയ്തെടുക്കാം. ഇതേപോലെ തന്നെ ബാക്കിയുള്ളതും ഷേപ്പ് ചെയ്തെടുക്കാം. ബാക്കിയുള്ളതും നമ്മൾ ഇതേപോലെ തന്നെ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാനിൽ എണ്ണ നന്നായി ചൂടായതിന് ശേഷം നമ്മളത് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഇത് ഇട്ട് കൊടുക്കുന്ന സമയത്ത് എണ്ണയ്ക്ക് നല്ല ചൂടുണ്ടായിരിക്കണം കേട്ടോ. ഒട്ടും തന്നെ ഇത് എണ്ണ കുടിക്കില്ല. അതുപോലെ തന്നെ നല്ല ക്രിസ്പി ആയിട്ട്, നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ പുറം ഭാഗം നല്ല ക്രിസ്പി ആയിട്ട്, ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്കിത് കിട്ടും. ഒരു 2 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മളൊന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നത്. തിരിച്ചിട്ട് ഒരു 2 മിനിറ്റ് കൂടെ കഴിഞ്ഞതിന് ശേഷം നമ്മളത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള 4 മണി പലഹാരമാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. Thank you for watching.